ഹലോ ഹലോ നിങ്ങളൊക്കെ എവിടെ? ആ കല്ല ചേട്ടാ, ആ പറയൂ. അതെ, നീ മലക്കുപ്പിളമ്മയെ പുലി അടിക്കാൻ വന്ന് കടിച്ചു പോന്നു. ചത്തോ? ചത്തു വെച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ മാലിക്ക് വന്നിട്ട് രാവിലെ എന്റെ അടുത്ത് 100,000 രൂപ കടം ചോദിച്ചേ. എന്നിട്ട് പറഞ്ഞ് ഫോണിൽ കൂടെ കൊടുത്തേ 10,000 രൂപ കിട്ടിയുള്ളൂ പറഞ്ഞിട്ട് ഉടായ്പെടുത്ത 100,000 രൂപ കൊണ്ടുപോയി. 100,000 രൂപ കടം ചോദിച്ചു? 100,000 രൂപ കടം ചോദിച്ചു. എന്നിട്ട് ഫോണിൽ കൂടെ അയച്ചു കൊടുത്ത്, എന്നിട്ട് അയച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ് 10,000 രൂപ കിട്ടിയുള്ളൂ, കുട്ടിയുടെ ബാങ്കിന് എന്ത് കുഴപ്പമുണ്ടെന്ന്. എന്നിട്ട് പറ്റിച്ചിട്ട് 10,000 രൂപ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് മരിച്ചോണ്ട് പോയി. അപ്പൊ ആക്ച്വലി ഇപ്പൊ മലിക്കിന് 10,000 രൂപ കടം കൊടുത്തിട്ടുള്ളൂ. അതെ, പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ 100,000 രൂപ പോയിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ടിൽ 100,000 പോയിട്ടുണ്ട്, 10,000 കൊടുത്തു പറയുന്ന മാലിക്ക്. അതെ, ഇതേപോലെ ഇന്നൊരു 10 രൂപ വരെ പറ്റിച്ചു മാലിക്കോ. അപ്പൊ അപ്പൻ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഗാങ് ഫണ്ട് പറയുന്നു. അതിന്റെ അല്ലെങ്കിൽ വേണ്ട, ലെയർ വേണ്ട, ഇങ്ങാനും പൊക്കിയാലോ. രാവിലെ 100,000 രൂപ കടം ചോദിച്ചു, കൈയുടെ ഇത് പറഞ്ഞിട്ട് 100,000 രൂപ ഇതിനാവശ്യത്തിന് പറഞ്ഞു കടം ചോദിച്ചത്. എന്നിട്ട് 100,000 അയച്ചു കൊടുത്തപ്പോ പറയാണ് 10,000 കിട്ടിയുള്ളൂ, ബാങ്കിന്റെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു പോയി. വിളിച്ചു പറഞ്ഞിട്ട് 10,000, 100,000 കൊടുത്തിട്ട് 10,000 കിട്ടിയുള്ളൂ പറഞ്ഞിട്ട്, എന്നിട്ട് ഇതേപോലെ വേറെ എല്ലാ കുറെ പേരെ പറ്റിച്ചിട്ടുണ്ട്. കള്ള മാലിക്ക ഇന്ന് എത്ര പേരെ പറ്റിച്ച്? 100,000 പറഞ്ഞിട്ട് 10,000 ഡിസിയിലെ കാത്തു വിളിച്ചത്. 100,000 കടം വാങ്ങിട്ട് 10,000 കിട്ടിയുള്ളൂ പറഞ്ഞ പറ്റിച്ചു പറഞ്ഞു. കടുവാക്കൊന്നില്ല, ഞാൻ തോക്ക് വെച്ച് പിടിക്കാൻ നോക്കുവാണ്. കാർല ചേട്ടാ സിറ്റുവേഷൻ എടുത്ത് പറഞ്ഞേ. പിന്നെ പീഡിയ സിറ്റുവേഷൻ അല്ലേ? ആ പീഡിയില് മാഡം ഉണ്ടായോ? വൻ മോടാ. എനിക്കൊരു കൊക്കയും തരാന്ന്, ഒരു 10 കൊക്കയും തരാന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അവനെ പൊട്ടിക്കാൻ നോക്കാ, വീട്ടിലെ മാഡം അടിച്ചിട്ടാണ് തെറിപ്പിച്ചു. ആ ബെസ്റ്റ്, ആ മാഡത്തിനെ അടിച്ചിട്ടാ ഞങ്ങള് വരുന്നത്. കത്തിച്ചതാണോ മാഡത്തിനെ? കൊന്ന പിന്നെ മാഡം എണീറ്റ് വന്നത്? മാഡത്തിന്റെ വണ്ടി തിരിച്ചു വെക്കാം, നമ്മള് കൊടുക്കത്തില്ല. ആ അതൊക്കെ നമ്മളെ ഇഷ്ടം, നമ്മള് വണ്ടി എന്ത് ചെയ്യണം. ഗാങ് ഫണ്ട് ഒക്കെ എനിക്കൊരു വണ്ടി അടിച്ച് വണ്ടി കറങ്ങുവാണ്. ജിഞ്ചു സാർ, ചെക്കനെ കിട്ടിയോ? നമ്പർ ID 157 കിട്ടിയോ? ഇത് ഞാൻ വിളിച്ചത് എനിക്ക് 100,000 കിട്ടും. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞ സത്യം പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചു പറയും മാലിക്ക്, പൈസ ബാങ്കിൽ കിട്ടിയോ ഇല്ലയോ? ഇല്ലേ, ഞാൻ ഇപ്പൊ വിളിച്ചു പറയും. തക്കാളിയെ എനിക്ക് കിട്ടിയിരുന്നില്ല, വിളിച്ചോ? എനിക്ക് കിട്ടിയില്ല. 157 ആണ് പോയത്. അതാ ID 157 കോൾ മീ നടിക്ക് സാറേ. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ 2,000,000 കിട്ടുന്നു. എവിടുന്ന്? നിങ്ങൾ ഈ വണ്ടി കൊണ്ട് നടക്കുന്ന പൊന്മുട്ടി താറാവോ വിളിച്ചു പറഞ്ഞാ? അങ്ങനല്ല, പോലീസിനെ വിളിച്ചു പറയാലോ ഏത്. അമ്മോ എടാ എടാ, മറ്റേ M4 വണ്ടിക്ക് എത്രയാണ്? 20,000. 20,000 ഓ, അപ്പൊ 20 പേര് പറ്റിക്കണം.
ശ്യാമൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും ഇഎംഎസിനെ പറ്റിച്ചപ്പോ ഒരു സംഘടന ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ സ്വഭാവം ഉണ്ടപ്പോ നന്നായുള്ളൂ തന്നെ. ആ ഇഎംഎസിന്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കിയേ, ആ ഇഎംഎസിനെ വിളിക്കും വേണം. വണ്ടി അയ്യായിരം രൂപക്ക് ചോദിച്ചത് അയ്യായിരം രൂപ ചോദിച്ചതിന് നീ എന്റെ അടുത്ത് ഒരു എച്ച് കണക്ക് പറഞ്ഞു. പലിശ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, 5000 രൂപ നിനക്ക് അയക്കാൻ പറ്റില്ലല്ലേ. 177 ഇവിടെ നിർത്തണ്ടായിരുന്നു. ഇവിടെ ഗ്യാങ് ഫണ്ട് സ്ട്രിക്റ്റ് അല്ലേ, കുഴപ്പമില്ല. ആ വെക്കടാ, താങ്ക്സ് ഡാ. ഓക്കേ.